നമസ്കാരം. രമേശ് ചെന്നിത്തല ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരാശങ്ക പൊതുവെ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ ഐ സി സിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലെങ്കിൽ പോലും അടിയന്തരമായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മനോവിഷമം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ചെന്നിത്തല ഇപ്പോൾ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചേക്കുമോ എന്ന ആശങ്ക അതിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തേണ്ടി വരും. ചെന്നിത്തല ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറാണോ അല്ലെങ്കിൽ തയ്യാറായോ എന്നത് സംബന്ധിച്ചൊക്കെ ഇനി ചെന്നിത്തലയും കോൺഗ്രസ് ഒക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ എ ഐ സി സി എടുത്തപ്പോൾ അദ്ദേഹം നേതൃത്വത്തിനൊരു തുറന്ന കത്ത് എഴുതിയിരുന്നു. ആ തുറന്ന കത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃത്യമായി വെളിവാക്കുന്നതായിരുന്നു. ഇപ്പോൾ യു പി എ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് ജിതിൻ പ്രസാദ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും യുവമുഖം പോയിട്ടുണ്ട്. ഇത്തരത്തിൽ മാനസിക പ്രശ്നം നേരിട്ടതിന് ശേഷമാണ് യു പി അസംബ്ലി ഇലക്ഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ പ്രമുഖ നേതാവ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ യുവമുഖങ്ങളിൽ പ്രമുഖനായിരുന്ന ജിതിൻ പ്രസാദ് പോയത് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ചിലപ്പോൾ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുമോ എന്നുള്ള തോന്നലുകൾ എ ഐ സി സിക്ക് വന്നിരിക്കുന്നത്. പ്രമുഖനായ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ മനന്നുണ്ട്. അദ്ദേഹം ബി ജെ പിയിലേക്ക് എങ്ങാനും പോയാൽ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ക്ഷീണം കോൺഗ്രസിനുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഇപ്പോൾ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ച് എന്ത് കാര്യം പറയാനാണ്? ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ട പോസ്റ്റ് കൊടുക്കാമെന്നാണ്. അർഹതപ്പെട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് ഇനി എന്ത് പോസ്റ്റാണ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? രാഹുൽ ഗാന്ധി മാറിയിട്ട് അദ്ദേഹത്തെ എ ഐ സി സി അധ്യക്ഷനെങ്ങാനും ആക്കും എങ്കിൽ അത് മാത്രമേ ഇനി വലിയ എന്തെങ്കിലും ഒരു പോസ്റ്റായിട്ട് പറയാനുള്ളൂ. അല്ലാതെ എ ഐ സി സിയുടെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് കിട്ടിയിട്ട് അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ജുക്കും ചെയ്യാനില്ല. എനിക്ക് കേരളം തന്നെ കർമ്മമണ്ഡലമായിട്ട് വേണമെന്ന് ചെന്നിത്തല ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് മുൻകൂട്ടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തെ നൈസിന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം വിദഗ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു, എനിക്ക് ദേശീയ തലത്തിലൊന്നും പോകണ്ട, എനിക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. കാര്യം ഇപ്പോൾ കോൺഗ്രസിനെ ദേശീയ തലത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 19 എംപിമാരുണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞ് പോയിരുന്നിട്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിലെങ്ങാനും ഇരുന്ന 19 എംപിമാരെയും കുറച്ച് എം എൽ എമാരും ഉള്ളവരെ നോക്കി നടത്താനെങ്കിൽ ഒരു ജോലിയായിട്ടുണ്ടാകും. മറ്റത് കടലാസ് പുലിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞതാണ് ചെന്നിത്തല ഇപ്പോൾ പല കാര്യങ്ങളിലും മൗനം അവലംബിക്കാൻ കാര്യമായത്. അദ്ദേഹത്തിന്റെ മനസ്സ് എന്താണെന്ന് അറിയാൻ വയ്യ. കോൺഗ്രസ്സുകാരെന്തായിരുന്നാലും പോകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബി ജെ പിയിലായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുതിയ ഗ്രൂപ്പോ പാർട്ടിയോ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ മതി, കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് പി സി ചാക്കോ അദ്ദേഹം എവിടെ പോയി നോക്കിയാൽ മതി, എൻ സി പിയിൽ പോയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് പോലെ രാജ്യത്തെ ഒരു വലിയ പാർട്ടിയിൽ നിന്ന് എൻ സി പി പോലെ ഒരു കുഞ്ഞു പാർട്ടിയിലേക്ക് പി സി ചാക്കോ ചേക്കേറിയത് എല്ലാവരും കണ്ടു. അദ്ദേഹം പറഞ്ഞിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട് ഈ പാർട്ടിക്കകത്ത്. ഈ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ അപ്രമാദിത്വമാണെന്ന്, ഇപ്പോൾ എല്ലാവരും കൂടെ പണി കൊടുത്ത് തന്നെ ഒറ്റപ്പെടുത്തി മൂലയ്ക്കിരുത്തുന്ന ഒരു രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി തന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു അഭയകേന്ദ്രത്തിലേക്ക് പോകാൻ തോന്നിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതായിരിക്കണം ചെന്നിത്തലയെ ഇപ്പോൾ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ച് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തോന്നാണ് ഇനി ചെന്നിത്തലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആക്കുക എന്ന് പറയുന്നത് പ്രമോഷനാണോ ഡീ പ്രമോഷനാണോ എന്ന് ഇത് കൊടുക്കാൻ പോകുന്നവരൊന്ന് ആലോചിക്കാം. ആഭ്യന്തരമന്ത്രി, ഗ്രൂപ്പ് മാനേജ്മെന്റ്, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കീ പോസ്റ്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഈ പദവിയിലൊക്കെ ഇരുന്ന ചെന്നിത്തലയെ ഇനി ഏത് പദവിയിലേക്കാണ് എ ഐ സി സി അദ്ദേഹത്തെ അപമാനിക്കാത്ത തരത്തിലാക്കാൻ പോകുന്നത്? ഇനിയിപ്പോ ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കി കെ സുധാകരന്റെ മുകളിലെങ്ങാനും പോസ്റ്റ് ചെയ്താൽ അത് കോൺഗ്രസിൽ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ചെന്നിത്തലയെ പറഞ്ഞു പറ്റിച്ച് ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാനാണ് അവർ ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം വളരെ അസംതൃപ്തനാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം നിർജീവനായി നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ എവിടെന്നെങ്കിലും വലിയ ഓഫറുകൾ വരികയാണെങ്കിൽ മാറി ചിന്തിച്ചുകൂടായകയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ
ഇത്രയും അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ച് ചില ചർച്ചകൾ നടത്തുന്നു. തിരഞ്ഞെടുപ്പോ പാർട്ടി അഴിച്ചുപണിയോ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. കാര്യം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ മൂന്നാല് വർഷം കഴിഞ്ഞു പോകണം. നാല് വർഷത്തേക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്തായാലും ചെന്നിത്തലയെ AICC വിളിച്ചു വരുത്തണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഒരു MP ആണ്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലും മതിയാവും. ഇനി ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ പരിഭവം മാറ്റാനായിട്ട് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിക്ക് പകരം ദേശീയ പ്രസിഡന്റായിട്ട് ഇനി ചെന്നിത്തല ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഒരു അത്ഭുതം ഉണ്ടാക്കാനുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇത്രയും കാലം അദ്ദേഹം വഹിച്ച പദവികൾ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഗുണകരമായിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കേവലം ഒരു MLA മാത്രം. അതിനപ്പുറത്തേക്ക് അഞ്ചു വർഷം കഴിഞ്ഞാൽ ചെന്നിത്തല ഈ പാർട്ടിക്കകത്ത് BJP പോലെ വട്ടപൂജ്യമാകാൻ പോവുകയാണ്. അതുകൊണ്ട് BJP വട്ടപൂജ്യമായി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാൻ ഒരു തീരുമാനമെടുക്കാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും പദവി കൊടുക്കാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇവിടെ അധികാരവും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ചെന്നിത്തലയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യിക്കുമെന്നാണ് ഈ പറയുന്ന നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും ചെന്നിത്തല യുഗത്തിന് കേരളത്തിൽ ഇതോടുകൂടി അവസാനം വന്നിട്ടുണ്ട്. ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിക്കൊക്കെ ഇനിയിപ്പോൾ കേരളത്തിലെ ജോലി എന്ന് പറയുന്നത് ഈ KV തോമസും PJ കുര്യൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്കപ്പുറം ഇതാണ് അവരുടെ വിധി എന്ന് ഉറപ്പായിട്ടുണ്ട്. കുറെ കാലം കേരളത്തിലെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു നടന്ന ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗതികേട് അദ്ദേഹം ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും സഫലീകരിക്കാൻ കഴിയാതെ ഇനി രാഷ്ട്രീയത്തിന്റെ ഒരു മൂലയ്ക്ക് ഒതുക്കപ്പെടാൻ പോവുകയാണ്. ഈ എടുത്തെറിയപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അനുനയ നീക്കം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചെന്നിത്തലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ അദ്ദേഹത്തെ കേരളത്തിൽ എന്ത് അർഹതപ്പെട്ട പദവിയിൽ നിയമിക്കാനാണ് AICC നേതൃത്വം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാലത്തും ഉത്തരം നൽകാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്ക് മറികടന്ന് KPCC അധ്യക്ഷ സ്ഥാനവും പ്രതിപക്ഷ സ്ഥാനവും പോയി കഴിഞ്ഞു. ഇത് രണ്ടുമാണ് കീ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് മുകളിലേക്ക് ഒരു കീ പോസ്റ്റ് എന്തായാലും ഇനി കോൺഗ്രസിനില്ല. ഇനി താക്കോൽ സ്ഥാനം സുകുമാരൻ നായർ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ സുകുമാരൻ നായർക്കും ഇപ്പോൾ വലിയ റോളില്ലാത്തൊരു അവസ്ഥയിലായി. അപ്പോൾ എന്തുകൊണ്ടും ചെന്നിത്തല അനാഥനായി മാറിയിരിക്കുകയാണ്. ആ അനാഥനായി മാറിയ ചെന്നിത്തലയെ ഒറ്റയടിക്ക് BJPയിലെങ്ങാനും പൊക്കളയുമോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ച് അനുനയിപ്പിച്ച് നമുക്ക് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊരു ഉറപ്പ് കൊടുത്ത് വിടുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്.